എൺപത് തൊണ്ണൂറ് കാലങ്ങളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നായിക, മലയാളം ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ ശ്രദ്ധേയയായ നടി, ബാലതാരമായ അരങ്ങേറ്റം കുറിച്ച് ഇപ്പോൾ അമ്മവേഷത്തിലും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുന്ന അംബികയുടെ ജീവിതത്തിലൂടെയാണ് ഇന്നത്തെ പാദമുദ്രകൾ. 1979 മുതൽ 1988 വരെയാണ് അംബിക സിനിമയിൽ നായികയായി തിളങ്ങി നിന്നത്. ഈ കാലഘട്ടങ്ങളിൽ 200-ലധികം ചിത്രങ്ങളിൽ നിരവധി നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അംബികയ്ക്ക് ഭാഗ്യം ലഭിച്ചു. ക്രോസ്ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് അംബിക കൗമാരക്കാരിയായി സിനിമയിലെത്തിയത്. ചിത്രത്തിലെ വെള്ളിപ്പശു പെറ്റ കുഞ്ഞെ എന്നാരംഭിക്കുന്ന മനോഹരമായ ഗാനം മതി അംബികയിലെ അഭിനേത്രിയെ തിരിച്ചറിയാൻ. സോമൻ, അംബരീഷ് തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക നായകന്മാരുടെയും കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം അംബികയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഇവയിൽ മിക്കതും പല ഭാഷകളിലായി പല കാലഘട്ടങ്ങളിലെ വിജയ ജോഡികളായി അറിയപ്പെട്ടു. വലിയ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണിന് നേരിടേണ്ടി വരുന്ന ചതിക്കുഴികളുടെ കഥ പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റായില്ലെങ്കിലും ഏറെ നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റി. യൂസഫ് അലി കേച്ചേരി സംവിധാനം ചെയ്ത നീലത്താമര എന്ന ചിത്രമാണ് അംബിക എന്ന നടിയെ ഏറെ പ്രശസ്തയാക്കിയത്. അപ്പച്ചൻ സംവിധാനം ചെയ്ത മാമാങ്കം, തീക്കടൽ, സിബി മലയിലിൻ്റെ ചേക്കേറാനൊരു ചില്ല, കെ മധുവിൻ്റെ 20-ാം നൂറ്റാണ്ട്, തമ്പി കണ്ണന്താനത്തിൻ്റെ രാജാവിൻ്റെ മകൻ, വഴിയോര കാഴ്ചകൾ, അർച്ചന ആരാധന തുടങ്ങിയവ അംബിക നായികാവേഷത്തിൽ തിളങ്ങിയ ചിത്രങ്ങളാണ്. ചലച്ചിത്ര രംഗം ജീവിത മേഖലയെ കൗമാരകാലത്ത് തന്നെ തിരഞ്ഞെടുക്കുകയും ഇന്നും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്ന അപൂർവം ചില വനിതകളിൽ ഒരാളാണ് അംബിക. അതിന് നിഷ്കളങ്കത നിഴലിക്കുന്ന കണ്ണുകളും ആരെയും വശീകരിക്കുന്ന ചിരിയും അംബികയ്ക്ക് സഹായകരമായി. ആദ്യകാലത്ത് തന്നെ പി ചന്ദ്രകുമാർ, ജെ സി ഹരിഹരൻ, ഐ വി ശശി തുടങ്ങി പ്രമുഖ സംവിധായകരുടെ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അംബികയ്ക്ക് അവസരം ലഭിച്ചു. സംവിധായകൻ ഭാഗ്യരാജാണ് അന്ത ഏഴു നാളുകൾ എന്ന സ്വന്തം ചിത്രത്തിലൂടെ അംബികയെ തമിഴിൽ പരിചയപ്പെടുത്തിയത്. 60-ഓളം തമിഴ് ചിത്രങ്ങളിൽ അംബിക അഭിനയിച്ചിട്ടുണ്ട്. കാക്കിസട്ടൈ, വിക്രം, കാതൽ പരിസ്, പഠിക്കാത്തവൻ, മാവീരൻ എന്നിവ അംബികയുടെ എടുത്തു പറയേണ്ട തമിഴ് സിനിമകളാണ്. സാധാരണ മലയാളത്തിലെ നായികമാർ അന്യഭാഷകളിൽ അഭിനയിക്കാറുണ്ട്. എന്നാൽ എല്ലാ ഭാഷകളിലും ഒരേപോലെ താരമൂല്യം ലഭിക്കുന്നത് അപൂർവമാണ്. അങ്ങനെയൊരു ഭാഗ്യം ലഭിച്ച നടിയാണ് അംബിക. മലയാളത്തിനും തമിഴിനും പുറമേ 30-ഓളം കന്നഡ സിനിമകളിലും അംബിക അഭിനയിച്ചിട്ടുണ്ട്. ബാലചന്ദ്രമേനോൻ്റെ സിനിമയിലെ നായികയായി ആദ്യമായി അംബിക അഭിനയിക്കുന്നത് അണിയാത്ത വളകൾ എന്ന ചിത്രത്തിലായിരുന്നു. സുകുമാരനായിരുന്നു നായകൻ. യുവാക്കളുടെ ഹരമായി അംബിക മാറിയത് ഈ ചിത്രത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ അതിശയിക്കാനാവില്ല. അഭിനയത്തിന് പുറമെ ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിയിരിക്കുകയാണ് അംബിക. സഹോദരൻ സുരേഷ് നായർ സംവിധാനം ചെയ്ത മെഡുല ഒബ്ളാങ്കട്ട എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു അംബിക പാട്ടെഴുതിയത്. അവസരം ലഭിക്കുകയാണെങ്കിൽ പാട്ടെഴുത്തിന് കൂടുതൽ സമയം കണ്ടെത്താൻ അംബിക ഒരുക്കമാണ്. അംബിക വിവാഹത്തിന് മുമ്പ് അവസാനമായി അഭിനയിച്ച ചിത്രമാണ് പട്ടണപ്രവേശം. മോഹൻലാൽ, സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ ടീമിൻ്റെ പട്ടണപ്രവേശം അക്കാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമകളിലൊന്നായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഗ്രാമത്തിൽ 1963 ഓഗസ്റ്റ് 16-നാണ് അംബിക ജനിച്ചത്. രാം കേശവ്, ഋഷികേശ് എന്നിവർ മക്കൾ. കല്ലറ കുഞ്ചൻ നായർ, സരസമ്മ എന്നിവരാണ് അംബികയുടെ മാതാപിതാക്കൾ. രാധ, സുരേഷ് നായർ, മല്ലിക നായർ, അർജുൻ നായർ എന്നിവർ സഹോദരങ്ങൾ. നിരവധി അവാർഡുകളും അംബികയെ തേടി എത്തിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡ്, ഫിലിം ക്രിറ്റിക്സ്, ഫിലിം എക്സ്പ്രസ് എന്നിവയായിരുന്നു ആ അവാർഡ്. വിവാഹത്തോടെ സിനിമയ്ക്ക് ഇടവേള നൽകിയെങ്കിലും വീണ്ടും ചലച്ചിത്ര രംഗത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് അംബിക. രണ്ടാം വരവിൽ അഭിനയത്തിന് പുറമെ ഗാനരചനയടക്കം സിനിമയിലെ മറ്റു മേഖലകളിലും കഴിവ് തെളിയിച്ചിരിക്കുകയാണ് അംബിക. ചുരുക്കത്തിൽ അംബിക വെള്ളിത്തിരയ്ക്ക് ഗതകാല സ്മൃതിയല്ല, നിത്യവിസ്മയം തന്നെയാണ്. വ്യത്യസ്ത മേഖലകളിലൂടെ വ്യത്യസ്ത വേഷങ്ങളിൽ നമ്മോടൊപ്പം തന്നെ അംബിക ഇപ്പോഴുമുണ്ട്. അടുത്തയാഴ്ച മറ്റൊരു താരത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം.